ഹലോ, എല്ലാവർക്കും മാജിക് ഹബിലേക്ക് സ്വാഗതം. ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിടയ്ക്ക് കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കാണാത്തവരെ നമ്മൾ മുന്നോട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്സ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക്, ഈ ഒരു ബണ്ടിലില്ലേ, ഇത് 1000 സ്റ്റിക്സ് ആണ് കേട്ടോ ഉള്ളത്. ഇത് 120 രൂപയാണ്. ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ലാബാണ് കേട്ടോ ഇങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ ഞാനതാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്റ്റിക്സ് എടുക്കുക. ഇനി നമ്മളൊരു പേപ്പറിൽ ഒരു ഹെക്സഗൺ വരച്ചെടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ സ്റ്റിക്കിൻ്റെ അതേ മെഷർമെൻറ്റിലുള്ള ഹെക്സഗണാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഹെക്സഗണിൻ്റെ 6 സൈഡ്സ് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ ഈ 6 സ്റ്റിക്സ് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ ട്രേസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പുറത്ത് വെച്ചാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ 6 സ്റ്റിക്സ് ജോയിൻ ചെയ്ത് ഒരു ഹെക്സഗൺ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കുറേ ഹെക്സഗൺസ് ഉണ്ടാക്കിയ നമ്മുടെ പരിപാടി എളുപ്പം കഴിയും. ഇനി നമ്മുടെ ഇപ്പം ആദ്യം ചെയ്തിട്ടില്ലേ, അതിനെ നമ്മൾ സെൻ്ററാക്കി എടുക്കുക. അതിൻ്റെ ഓരോ സൈഡ്സും വെച്ചിട്ട് നമ്മൾ ഓരോ ഹെക്സഗൺ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നമ്മുടെ മെയിൻ ഹെക്സഗൺ ഇല്ലേ സെൻറ്ററിൽ ചെയ്തിട്ടുള്ള, അതിൻ്റെ ഓരോ സൈഡും ജോയിൻ ചെയ്ത് ഓരോ ഹെക്സഗൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി എല്ലാം കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ഒരു വലിയ ഹെക്സഗൺ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ അടിപൊളിയാണ് ഇത്. ഇത് മാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ വെക്കാം കേട്ടോ. ഇത് നല്ലൊരു ഡെക്കറാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, നമ്മൾ ആ ഹെക്സഗൺ ട്രേസ് ചെയ്ത് തന്നെ പുറത്ത് വെച്ച് തന്നെ ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് എന്ത് പറയാനാ, ഒരു വല്ലാത്തൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളർ ഇങ്ങനെ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് സ്പ്രേ പെയിൻ്റ് ആണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ല വെച്ചാൽ നമ്മുടെ സാധാ അക്രിലിക് പെയിൻ്റ് ഇല്ലേ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വോളടിക്കുന്ന പെയിൻ്റ് ഇല്ലേ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പെയിൻറ്റ് തീർന്നു, പിന്നെ ബാക്കി ഞാൻ പെയിൻറ്റ് ചെയ്യാണ് ചെയ്ത് അക്രിലിക് പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു കാർഡ് ബോർഡ് എടുക്കുക. ഇനി അതിലൊരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, പെർഫെക്റ്റ് സർക്കിൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കോമ്പസ് ഉപയോഗിച്ച് വരച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ആ ഒരു ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സീഡി ആണ്. സീഡി ഞാൻ എൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സീഡിയിൽ നിന്ന് തന്നെ കുഞ്ഞൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സീഡി ആണെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മിറർ ആണെങ്കിലും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഞാൻ തെർമോക്കോൾ ബോൾസ് എടുക്കുന്നുണ്ട്. ഇത് ഒരു പാക്കിന് 8 rupees ആണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഈ സൈഡിലില്ലേ കാർഡ്ബോർഡ് അതുപയോഗിച്ച് ഞാൻ കളർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം, മിറർ ഒട്ടിച്ചു കൊടുക്കാം, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ തെർമോക്കോൾ ബീഡ്സ് വൈറ്റ് കളർ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വൈറ്റ് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസ് ബ്ലാക്ക് അല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ വൈറ്റ് നല്ല മാച്ച് ആവുമല്ലോ. അതാണ് ഞാൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമുക്ക് വൈറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇതിന് എനിക്ക് തോന്നുന്നു ഷെൽസൊക്കെ ഒട്ടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ അടിപൊളിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു എന്താണ് വാൾ ഡെക്കറാണ്, അല്ലെങ്കിൽ നമുക്ക് ചുമരിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ്. വലിയ പാടൊന്നുമില്ല കേട്ടോ. വെറും ഒരു നിങ്ങളൊരു 1/2 hour മെനക്കെട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കർ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സൊക്കെ ഇനി വീട്ടിൽ കിട്ടുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിച്ച് വെക്കുക. ഈ ഒരു ഡെക്കർ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക. മാത്രമല്ല കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താണോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇനിയും ഉണ്ടാവും. അതെല്ലാം നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.